എൻഡോസൾഫാൻ ദുരന്ത ബാധിതരെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. നഷ്ടപരിഹാരം എത്രയും വേഗം കൊടുത്തു തീർക്കും. ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അർഹരായവർക്കായി ഉടൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. 24 വാർത്താ പരമ്പര ആരുമില്ലാത്തവർ എന്ന പരമ്പരയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതം മെച്ചപ്പെടുത്താനും അവർക്ക് പുനരധിവാസം ഉൾപ്പെടെയുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്തി സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒപ്പം അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇപ്പോൾ ലിസ്റ്റിലുള്ളവർക്കെല്ലാമാണ് ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പുറത്തു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ചികിത്സയാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ചികിത്സക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരേ വീട്ടിൽ തന്നെ രണ്ടാളുണ്ടാകുമ്പോൾ ഒരാൾക്ക് ആനുകൂല്യം കിട്ടി മറ്റൊരാൾക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതി അവസാനിപ്പിക്കാനുള്ള തീരുമാനിക്കപ്പെടുന്നുണ്ട്. തുടർന്ന് ഇനി അങ്ങോട്ട് ആവശ്യമായ രീതിയിൽ ഇവരെ എങ്ങനെ ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യം ചർച്ച ചെയ്ത് തീരുമാനിച്ച് നമുക്കിപ്പോൾ ഇവർക്ക് ചികിത്സ സൗജന്യമായി ചികിത്സ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കും. അമ്മമാർക്കൊക്കെ പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും തുടർന്ന് ശരിയായ ഒരു ദിശാബോധത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി ഈ സീരിയസായ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീക്ഷ വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രതീക്ഷ, എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത് വിവരങ്ങൾ? SKN വർഷങ്ങളായി പാലിക്കപ്പെടാത്ത നിരവധി ആവശ്യങ്ങളാണ് എൻഡോസൾഫാൻ ദുരന്തബാധിതർ 24 വാർത്താ പരമ്പരയിലൂടെ പറഞ്ഞത്. ഇതിലാണ് ഇപ്പോൾ മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഫലപ്രദമായ നടപടികൾ എടുക്കുമെന്ന ഉറപ്പാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ശാസ്ത്രീയമായ പുനരധിവാസമാണ് മന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. കൃത്യമായി ഇവർക്ക് പുനരധിവാസം ഉറപ്പാക്കി ഈ അമ്മമാർക്ക് സ്വയം തൊഴിൽ സൗകര്യം, അതായത് സ്വന്തം കാലിൽ ഈ ഇരകളായ അമ്മമാർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നാണ്, സാമ്പത്തിക സ്ഥിരത അമ്മമാർക്ക് നൽകുമെന്ന ഒരു ഉറപ്പാണ് മന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പുനരധിവാസത്തിൻ്റെ ഭാഗമായി വീടുകളോട് ചേർന്ന് തന്നെ ഇത്തരത്തിൽ ഒരു സംരംഭക യൂണിറ്റുകളും ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളും തുടങ്ങാനുള്ള നടപടികളും സർക്കാർ കൈക്കൊള്ളുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലിസ്റ്റിന് പുറത്ത് ഇപ്പോഴും ധാരാളം ആളുകൾ കാത്തു കിടക്കുന്നുണ്ട്. ഈ 24 വാർത്താ പരമ്പരയിലൂടെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത നിരവധി അമ്മമാർ അവരുടെ വിഷമം പങ്കുവച്ചിരുന്നു. ഇവർക്കും ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി ഉടൻ തന്നെ കാസർഗോഡ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ഇതിനായി പ്രത്യേക ഡോക്ടർമാരുടെ ഒരു സംഘത്തെ നിയോഗിച്ചായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുക. ആർക്കും ചികിത്സാ ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല, സൗജന്യമായിട്ടുള്ള ചികിത്സ നൽകണമെന്നതാണ് സർക്കാർ നിലപാട്. ഇത് പാലിക്കപ്പെടുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ സായി ട്രസ്റ്റ് നിർമ്മിച്ച് നൽകിയ വീടുകൾ കാട് പിടിച്ച് നശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്നു തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീടുകൾ കൈമാറുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള ഒരു മറുപടിയും ഒരു ഉറപ്പുമാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ മാനസിക വെല്ലുവിളികളാണ് എൻഡോസൾഫാൻ ദുരന്തബാധിതരായി ബാധിത മേഖലയിലെ അമ്മമാർ നേരിടുന്നത്. ഒരു വീടിനുള്ളിൽ തന്നെ അടച്ചിട്ട നിലയിലാണ് പല അമ്മമാരും. ഇത്തരത്തിൽ അവരുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ പോംവഴികൾ കണ്ടെത്തുമെന്നും സർക്കാർ പറയുന്നുണ്ട്. അവരെ സ്വന്തം കാലിൽ നിർത്താനുള്ള നടപടികളുണ്ടാവും, ഒറ്റപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പ് സർക്കാർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയും സംസാരിച്ചിരുന്നു. കാസർഗോഡ് എത്രയും വേഗം സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ യന്ത്രങ്ങളുടെ ചില ക്ഷാമമുണ്ടാവും. ഇത്തരത്തിൽ യന്ത്രങ്ങളുടെ ക്ഷാമം ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പരിഹരിക്കും. എത്രയും പെട്ടെന്ന് കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും, അതുപോലെ തന്നെ എൻഡോസൾഫാൻ ബാധിതരുടെ എല്ലാ കാലത്തെയും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പാലിയേറ്റീവ് കെയർ സംവിധാനമാണ്, ഇത് കാസർഗോഡ് ജില്ലയുടെ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഈ ദുരന്തബാധിത മേഖലയിൽ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഡേ കെയർ സംവിധാനങ്ങളും ഒരുക്കുമെന്നും ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഈ മറ്റൊന്ന് നഷ്ടപരിഹാരമാണ്. ഈ കോടതി വ്യവഹാരങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. നഷ്ടപരിഹാരം എത്രയും വേഗം ഈ ദുരന്തബാധിതർക്ക് നൽകുമെന്ന ഒരു ഉറപ്പും MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു ഈ വിഷയത്തിൽ. SKN. Okay, thank you.